السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا روح كل ولي الله خذ بيدي سلطان كل قاطي بالعلي الصمد. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വൻകാലാകാലങ്ങളിൽ മാനവ നന്മയ്ക്കായി നിയോഗിക്കുന്ന മഹാരഥന്മാരെ അംഗീകരിച്ച് അനുധാവനം ചെയ്ത് വിജയം വരിക്കുന്ന ഉത്തമാടിമകളിൽ നമ്മെയും കുടുംബങ്ങളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആത്മീയ വിചാരം എന്ന ഈ പംക്തിയിൽ ഇനി നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിഷേധിക്കുന്നതിൻ്റെ അപകടത്തെ സംബന്ധിച്ചാണ്. അവരെ നിരൂപിക്കാൻ ആർക്കാണ് കഴിയുക? അവർ പറയുന്ന കാര്യങ്ങൾ, അവയോട് നാം സ്വീകരിക്കേണ്ട സമീപനങ്ങളും മറ്റും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവരും അവൻ്റെ ആദരവ് ലഭിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആദരവും സാമീപ്യവും ലഭിച്ച മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ അനുധാവനം ചെയ്യുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്. അവരെ നിഷേധിക്കലും നിരൂപിക്കലും പരിഹസിക്കലും വിരോധം വെക്കലും ഉപദ്രവിക്കലും ഒന്നും തന്നെ നമുക്ക് യോജിച്ചതല്ല, നാം ഒഴിവാക്കേണ്ടതാണ്. അത് അങ്ങേയറ്റം വലിയ പുത്തൻ പ്രവണതകളിലും വികല ചിന്തകളിലും പെട്ട കാര്യവും നരകക്കൊണ്ടും അതുപോലെ രാജാധിരാജനായ ഏകാധിപതിയായ അള്ളാഹുവിനോടുള്ള യുദ്ധവുമാണ്. ആദരവായ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ നമ്മെ മാർഗദർശനം ചെയ്ത് പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തു ബിൽ ഹർബ്. അള്ളാഹുവിൽ നിന്ന് നബി തങ്ങൾ പറയുകയാണ്, അല്ല പറഞ്ഞു, എൻ്റെ വലിയനോട് ആരെങ്കിലും വല്ലവനും ശത്രുത വച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരൊറ്റ ഹദീസ് മതി, അല്ലെങ്കിൽ ഈ ഒറ്റൊരു വചനം മതി, ഖുദ്സിയായ ഹദീസാണിത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിഷേധിക്കുകയോ അവരോട് വിരോധം വെക്കുകയോ ശത്രുത പുലർത്തുകയോ ചെയ്താൽ അതിൻ്റെ അപകടം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല നിവൃത്തിയുമുണ്ട്? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ? ഇല്ല. കാരണം സർവാധിപതിയും ഏകാധിപതിയും എല്ലാം നിയന്ത്രിക്കുന്നവനും സർവശക്തനും സർവജ്ഞാനിയുമായ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരാജയം, അതും കഠിന പരാജയമായിരിക്കും, അത് സുനിശ്ചിതമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, വീണ്ടും കാണാം ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നാദ വലിയൻ മിൻ ഔലിയ ഇല്ലാഹി ഫക അന്നമ ഹദമൽ കഅബത സബഈന മറ. വല്ലവനും എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട് ഏതെങ്കിലും ഒരു വലിയനെ ദ്രോഹിച്ചാൽ, അത് ഏത് രീതിയിലാണെങ്കിലും ശരി, ദ്രോഹിച്ചാൽ അവൻ കഅബയെ 70 വട്ടം പൊളിച്ചവനെ പോലെയാണ്. കഅബയെ 70 വട്ടം പൊളിച്ചവനെ പോലെ, അത്രത്തോളം കൊടും പാതകമാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയനെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക എന്നുള്ളത്. നോക്കൂ, മഹാനരായ ഷെയ്ഖ് അബൂ താലിബുൽ മക്കി റളിയല്ലാഹു തആല അൻഹു
പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ശരീഫിന് വളരെയധികം പവിത്രതയും ബഹുമാനവുമൊക്കെ നൽകിയിട്ടുണ്ട് തീർച്ചയായും. പക്ഷേ വലവൻ അബുദൻ ഹദമഹ ഹജറൻ ഹജറൻ വഹറഖഹ, ഏതെങ്കിലും ഒരുത്തൻ ഒരാൾ ആ കഅബ അല്ലാഹു അനവധി നിരവധി വലിയ മഹത്വവും പവിത്രതയും നൽകിയ കഅബ ശരീഫിൻ്റെ ഓരോ കല്ലിങ്ങനെ ഒരുത്തും പൊളിക്കുകയും എന്നിട്ട് ആ കല്ലുകളെ കരിച്ചു കളയുകയും ചെയ്താൽ പോലും മാ ബലഗ ജിർമ മനിസ്തഹഫ ബി വലിയ്യിമിൻ ഔലിയ ഇല്ലാ. കണ്ട എങ്ങനെയുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു വലിയിനെ നിസ്സാരപ്പെടുത്തിയവൻ്റെ നിന്ദിച്ചവൻ്റെ ആ കുറ്റത്തിൻ്റെ അത്രയും എത്തുകയില്ല എന്ന്. എന്തേ പറയണത്, തുഹഫത്ത് അഹ്ലുൽ ഫുത്തുഹാത്തി വല്ല ദവാഖു ഇത്ഹാഫു സാദത്തിൽ മുത്തഖീൻ അൽ കവാക്കിബു ദുർറിയ ഫി തറാജിമി സാദത്തി സൂഫിയ മുതലായ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഇത് കാണാം. അബു താലിബുൽ മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഅബയുടെ ഓരോരോ കല്ലൊരുത്തും പൊളിച്ചതിനെ കത്തിച്ചു കളഞ്ഞാൽ അതിൻ്റെ കുറ്റം എത്രത്തോളം എത്തൂല, ഒരു വലിയനെ നിഷേധിച്ചവനെ നിസാരപ്പെടുത്തിയവൻ്റെ കുറ്റത്തോളം എത്തൂല. അപ്പോൾ ഈ കഅബയെ ഇങ്ങനെ പൊളിച്ച് കത്തിക്കുന്നതിനേക്കാളും വലിയ കുറ്റമാണ് ഏത്, ഒരു വലിയനെ എന്ത് ചെയ്യുക, നിസാരപ്പെടുത്തുക, നിന്ദിക്കുക എന്നുള്ളത് തിരിഞ്ഞ. അപ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട്, ഇതിൻ്റെ അപകടം എത്രയോ വലുതാണ്, നാം ആലോചിക്കണം, ചിന്തിക്കണം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കറിയാത്ത വിഷയത്തിൽ നമ്മൾ ആരെയും കൊള്ളാനും തള്ളാനും നിൽക്കണ്ട, വിമർശിക്കാനും കുറ്റപ്പെടുത്താനും നമ്മൾ നിൽക്കണ്ട. നമ്മൾ കുറ്റപ്പെടുത്തുന്നയാൾ നമുക്കറിയാത്തതായിരിക്കും, അയാൾ വലിയ ആളാണെങ്കിൽ ഇപ്പം നമ്മുടെ കാര്യം അവിടെ തീർന്നില്ലേ. അപ്പോൾ വളരെയധികം നമ്മൾ ഗൗരവമായി സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചില്ലറക്കാരല്ല എന്നാണ് ഹദീസും മഹാന്മാരുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം മഹാന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഹദീസിലൊക്കെ കാണാം, അവരെ കണ്ടാൽ തന്നെ അള്ളാഹുവിൻ്റെ ഓർമ്മ വരും, അങ്ങനത്തെ ആൾക്കാരാണ്. ആ ഹദീസിൽ തന്നെയുണ്ട് ഔലിയാക്കളുടെ ആ പൂർണ്ണമായ സംഗതി എന്താണ് എന്നുള്ളത്, മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ട് ഒരു മുഅ്മിന്, ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ആരെയെങ്കിലും കാണുമ്പോഴേക്കും അവനവൻ്റെ രക്ഷിതാവിൻ്റെ മഹത്വം ഓർമ്മ വരും, താൻ ചെയ്ത ദോഷം ഓർമ്മ വരും, അവരുടെ ബർക്കത്ത് തേടാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുമോ നിർബന്ധവുമാണെന്ന്. അവരുടെ ദുആ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നേട്ടമുണ്ടാക്കാൻ നോക്കുക വേണം. ഇതിനടിസ്ഥാനമായി മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമാണ്. ഉവൈസുൽ ഖർനിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കഴിവെങ്കിൽ ആ കണ്ടിട്ട് എന്ത് ചെയ്യുക, പാവം പെറുക്കാൻ തേടാൻ പറയണം, ദുആ കൊണ്ട് വസീത്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വിട്ട സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കൂടുതൽ വിശദീകരണത്തിന് ഉൻസുൽ ഫക്കീർ ഇസുൽ ഹക്കീർ അബുൽ അബ്ബാസ് അഹമ്മൽ ഖത്തീബ് അഷഹീർ ബിബിനുൽ കുംഫുദ് ഇതര 110 വഫാത്തായ ഇബിനുൽ കുംഫുദ് എന്ന പ്രസിദ്ധനായ മഹാനവറുകളുടെ ഗ്രന്ഥമാണ്, അത് നോക്കിയാൽ കൂടുതൽ കാണാം. ഇനി നോക്കൂ, ഒരു ഹസനായ ഹദീസിൽ ഫിൽ ഹദീസിൽ ഹസൻ ഇന്നല്ലാഹു തആല യഅമുറു ബിബഅദിൽ ഇബാദി ഇലന്നാരി ചില അടിമകളെ നരകത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹ് കൽപ്പിക്കും. ചില അടിമകളെ നമ്മൾ ചോദിക്കും, സാധാരണ ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട്, ചില അലിമ്യങ്ങൾ നിക്കരിച്ച് നോമ്പ് പിടിച്ചൊക്കെ ഇങ്ങനെ നടന്നാൽ പോലെ എന്തിനെ ഔലിയാക്കളുടെ ശേഖിൻ്റെ പുറയൊക്കെ പോകണം, തരീഖത്തിൻ്റെ ശേഖിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്നൊക്കെ എന്തെങ്കിലുണ്ട്, സാധാരണ ചിലരൊക്കെ ചോദിക്കലുണ്ട്. പല കാര്യത്തിനും പല ഉദ്ദേശം വെച്ച് ചോദിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഹദീസൊന്ന് ശരിക്കും ഓർമ്മ വെച്ചോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ നരകത്തിലേക്ക് കൊണ്ടിടാൻ കൽപ്പിക്കുമ്പോൾ മലക്കുകൾ പറയും, യാ റബ്ബി എൻ്റെ അള്ളാഹ് രക്ഷിതാവേ, അയാൾ ഒരുപാട് നിസ്കരിക്കുകയും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും നിരവധി തവണ ഹജ്ജ് ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ്. കൊല്ലം കൊല്ലമൊക്കെ അവർ അമീറും കുമീറും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ഹജ്ജിന് പോകുമായിരുന്നു, അല്ലെങ്കിൽ അല്ലാണ്ട് വലിയ പണക്കാരനായിരുന്നു, അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു, അതുകൊണ്ട് മിക്കവാറും ഹജ്ജിന് പോകുന്ന ആളാണ്. എല്ലാ ഒരുപാട് നോമ്പെന്ന് റമദാൻ 30 മാത്രമല്ല, സുന്നത്ത് നോമ്പുകൾ ഒന്നും തന്നെ ഒഴിവാക്കില്ലായിരുന്നു. മാസത്തിൽ മിക്കവാറും ദിവസങ്ങളും നോമ്പായിരുന്നു, രാത്രിയൊക്കെ നിസ്കരിക്കുന്നതിന് കണക്കില്ല. ധർമ്മം ചെയ്യുന്നതിനോ അതിനും കുഴപ്പമില്ല, ഒരു കുറവുമില്ല. സാമൂഹികമായിട്ടും മതപരമായിട്ടും എന്ന് വേണ്ട പല രീതിയിലും പലവിധ
കാരുണ്യ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും സാമൂഹിക മേഖലകളിലൊക്കെ ഒരുപാട് പുണ്യങ്ങളും നന്മകളൊക്കെ ചെയ്തു തരണം. അങ്ങനെ കുറേ അയാളുടെ പുണ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഏത് കുറുവിനെ ഷെയ്മിനൽ കുർബാത്ത് ഉണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് പറയണ മറുപടി ഉണ്ട് മലക്കുകളോട്. ഫയഖൂലുല്ലാഹു അസ്വജൽ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കത് കാന കദാലിക്ക, സംഗതിയൊക്കെ ശരിയാണ്. അയാൾ നാട്ടിൽ വലിയ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, ഒരുപാട് സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. വ്യക്തിപരമായിട്ട് ഒരുപാട് നിസ്കാരവും നോമ്പും മജ്ജൊക്കെ ഉള്ള ആൾ, സംഗതിയൊക്കെ ശരി, വളരെ കറക്റ്റാണ്, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. സോ വലാകിന്നഹു കാനല യുവാലി മം വാലാനീ ഉണ്ടോ ولا يعادي من عاداني فتقول الملائكة سحقا سحقا അടിവരയിട്ട് മനസ്സിലാക്കണം. ഇത് നെഞ്ചകത്ത് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഹദീസാണ്. പ്രത്യേകിച്ച് ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ ഭൗതികതയുടെ അതിപ്രസരത്തിൽ മതമൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ പായുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. എന്തല്ല പറഞ്ഞത്? സംഗതി ശരിയായിരുന്നു മോനെ മക്കളെ, പക്ഷേ എന്നെ സ്നേഹിച്ചവരെ അവർ സ്നേഹിച്ചിരുന്നില്ല, അഥവാ എൻ്റെ ഔലിയാക്കളെ അവർ കാര്യമാക്കിയിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല, തുടരുന്നില്ല. തന്നല്ല വല യുആദീമന്നാദാന, എൻ്റെ ശത്രുക്കളോട് അവർ ശത്രുതയും വെച്ചിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് കൈകാലുകളുണ്ടെന്നും അവൻ ആ കസേരമിരിക്കുവാണെന്നും എന്നു വേണ്ട വികല വിശ്വാസ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന മുബത്തതികളൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എൻ്റെ ശത്രുക്കളാണല്ലോ അവർ. അള്ളാഹിനെ സംബന്ധിച്ചില്ലാത്ത വികലമായ ചിന്താഗതികളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവരാ മുബത്തതികൾ. അവരോടൊപ്പം ഒരുമിച്ച് കൂടുക, അവരുടെ സമ്പർക്കം പുലർത്തുക, അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. അവരെന്നെ എൻ്റെ എതിരാളികളോട് അവരെന്ത് എതിർ നിന്നില്ല, എന്നാൽ എൻ്റെ സ്നേഹിതരോട് സ്നേഹം പ്രകടിപ്പിച്ചോ, സ്നേഹിച്ചോ, അതുമില്ല. അതുകൊണ്ട് അവർ നിൽക്കാറ നോമ്പ് അജ്ജൊന്നും ഇവിടെ വേണ്ട. എത്ര കോടിക്കണക്കിന് രൂപയുടെ ധർമ്മം ചെയ്തവരാണെങ്കിലും, എത്ര വലിയ സാമൂഹ്യ നന്മകളിൽ മുമ്പന്തിയിൽ നിന്നവരാണെങ്കിലും ശരി, അതൊന്നും ഇവിടെ പരിഗണനീയമല്ല. അവർ എൻ്റെ വലിയനെ സ്നേഹിച്ചിരുന്നില്ല, എൻ്റെ ശത്രുവിനോട് ശത്രുതയും വെച്ചിരുന്നില്ല എന്നാണ് അള്ളാഹു ആ മലക്കുകളോട് പറയുക മറുപടി. അപ്പം മലക്കുകൾ എന്ത് പറയും? അന്നങ്ങ് പോരെന്നും പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് വീണ്ടും കൊണ്ടുപോകല്ല, ആട്ടി ഓടിക്കുകയാണ് അവിടെ നിന്ന് അവരെ. മനസ്സിലായ? ആട്ടി ഓടിച്ചു. നിങ്ങൾ നോക്കൂ, അൽ അൻവാറിൽ ഖുദ്സിയ്യ എന്ന ഗ്രന്ഥമുണ്ട് മഹാനായ ഷെയ്ഖാൻ ഇമാം റളിയല്ലാഹുവിൻ്റെ. ആ ഗ്രന്ഥം നോക്കിയാൽ വിഷയം നിങ്ങൾക്ക് കാണാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സർവ അപകടകാരികളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെയും കുടുംബങ്ങളെയും മറ്റു ബന്ധപ്പെട്ടവരെയും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.